നമസ്കാരം. തിരഞ്ഞെടുപ്പ് അടുത്ത യുപിയിൽ കർഷക സമരക്കാർ കലാപം തുടരുകയാണ്. ബിജെപിക്കെതിരെ പയറ്റിയ എല്ലാ ആയുധങ്ങളും നിഷ്പ്രഭമായപ്പോൾ, യോഗിയും ഉത്തർപ്രദേശും വാഴ്ത്തി പാടപ്പെട്ടപ്പോൾ, കലാപമല്ലാതെ ബിജെപി വിരുദ്ധർക്ക് മുന്നിൽ മറ്റൊരു വഴിയും ഇല്ലായിരുന്നു. ഇപ്പോൾ കർഷക സമരത്തിനിടയുണ്ടായ സംഘർഷത്തിൽ മരിച്ചവരുടെ എണ്ണം 9 ആയിരിക്കുകയാണ്. കുറേ പേരെ ബലി നൽകിയിട്ടാണെങ്കിൽ പോലും രാജ്യത്ത് ബി ജെ പിയെ പരാജയപ്പെടുത്തുക, രാജ്യത്തിന് നാണക്കേടുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിനായി യാതൊരു വൈമനസ്യവും കൂടാതെ പ്രവർത്തിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേഡിയിൽ കാണുന്നത്. എരിത്തിയിൽ എണ്ണ ഒഴിക്കാനും രാജ്യം ഇന്ന് നേരിടുന്ന ഭീകര പ്രശ്നങ്ങളെക്കുറിച്ച് മനഃപൂർവ്വം ചർച്ച ചെയ്യാതെ മാറ്റി നിർത്താനുമുള്ള മാധ്യമങ്ങളുടെ ഒരു അടവനയമായിരിക്കുകയാണ് യു പിയിലെ പ്രശ്നങ്ങളും മരണങ്ങളും. കേന്ദ്രമന്ത്രി കാറിടിച്ച് കൊലപ്പെടുത്തി എന്നത് എത്രമാത്രം വിരോധാഭാസമാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മന്ത്രി കാർ കയറ്റി കൊല്ലുമെന്ന് ചിന്തിക്കാൻ മാത്രം മണ്ടന്മാരാണോ മാധ്യമങ്ങൾ? അതിൻ്റെ പേരിൽ ഉറഞ്ഞുതുള്ളിയെങ്കിലും മോദിയെ ഒന്ന് വിരട്ടാമെന്ന് കരുതിയത് വിഡ്ഢിത്തരമാണോ? ഒരിക്കലുമല്ല. വളരെ ബുദ്ധിപൂർവം തന്നെയാണ് ബി ജെ പി വിരുദ്ധ മാധ്യമങ്ങൾ കാര്യങ്ങൾ നീക്കുന്നത്. കർഷക സമരത്തിനിടയിൽ അണികൾ തന്നെ തമ്മിൽ തല്ലി മരിക്കുന്നു, അത് ബി ജെ പിയുടെ തലയിൽ വയ്ക്കുന്നു. ഇത്തരമൊരു കലാപം നടത്തിയെങ്കിലും യോഗി സർക്കാരിനെ താഴെ ഇറക്കാൻ വെമ്പൽ കൊണ്ടിരിക്കുകയാണ് സകല കമ്മി കൊങ്ങി സുഡാപ്പി ജിഹാദികളും. പക്ഷേ നിങ്ങൾക്ക് ആള് മാറി. ദാ ഇപ്പോ കുറച്ചു നേരത്തെ പ്രിയങ്ക ഗാന്ധിയെ തൂക്കിയെടുത്ത് അകത്തിട്ടെന്ന വാർത്തയും വരുന്നുണ്ട്. കയ്യും കെട്ടി നോക്കി നിൽക്കും യോഗി ആദിത്യനാഥ് എന്ന് നിങ്ങൾ കരുതിയോ? സമാധാന അന്തരീക്ഷം തകർക്കാൻ നോക്കുന്ന എല്ലാത്തിനെയും പിടിച്ച് അകത്തിട്ട് കളയും യോഗി. ലഖിംപൂരിൽ കർഷകർ കാറിടിച്ചു മരിച്ച സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയ്ക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊലപാതകം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. കൊലപാതകത്തിന് പുറമെ ക്രിമിനൽ ഗൂഢാലോചന, കലാപമുണ്ടാക്കൽ എന്നീ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ആശിഷിനെ കൂടാതെ മറ്റ് 14 പേർക്കെതിരെയും സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. കർഷകരെ ഇടിച്ച കാർ ഓടിച്ചിരുന്നത് ആശിഷാണെന്നാണ് കർഷക സംഘടനകളുടെ എല്ലാം ആരോപണം. എന്നാൽ സംഭവ സമയത്ത് താൻ മറ്റൊരിടത്തായിരുന്നുവെന്നാണ് ആശിഷ് പറയുന്നത്. ബാൻബീർപൂർ ഗ്രാമത്തിലെ സ്കൂളിലായിരുന്നു താനെന്നും അവിടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നുവെന്നും ആശിഷ് മിശ്ര പറയുന്നു. പരിപാടിയിൽ പങ്കെടുത്തവരെല്ലാം ഇത് സ്ഥിരീകരിക്കുമെന്നാണ് അവകാശവാദം. സംഭവം നടക്കുന്ന സമയത്ത് തൻ്റെ മകൻ സ്ഥലത്തുണ്ടായിരുന്നില്ലെന്ന് അജയ് മിശ്രയും അവകാശപ്പെട്ടു. അതിനുള്ള വീഡിയോ തെളിവുകൾ തൻ്റെ പക്കലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതി മെച്ചപ്പെടുന്നതുവരെ രാഷ്ട്രീയ നേതാക്കൾ ഒരാളെയും ലഖിംപൂരിലേക്ക് എത്താൻ അനുവദിക്കില്ലെന്നാണ് യു പി പോലീസിന്റെ നിലപാട്. ലഖിംപൂരി സംഭവം നിർഭാഗ്യകരമാണെന്ന് പ്രതികരിച്ച യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പ്രതിഷേധം ആളിക്കത്തിച്ച് രാജ്യമെങ്ങും കലാപം നടത്താമെന്ന വ്യാമോഹം യു പിയുടെ മണ്ണിൽ ചിലവാകില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കലാപം അടിച്ചമർത്താൻ ഏതറ്റം വരെയും പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശിനുള്ളതെന്ന് സാരം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.